എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും പ്രീപെയ്ഡ് എക്സ്പെൻസ്. എന്താ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് എക്സ്പെൻസ് പ്രീപെയ്ഡ് മുൻകൂട്ടി ഒരു എക്സ്പെൻസ് എന്ത് ചെയ്യാൻ നമ്മൾ പേ ചെയ്യാം, ഇതാണ് പ്രീപെയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുൻകൂട്ടി അടയ്ക്കാം. അപ്പൊ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുൻകൂട്ടി എക്സ്പെൻസ് പേ ചെയ്യുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ബിസിനസ് റെന്റിനാണ്, അതായത് നമ്മുടെ ബിൽഡിംഗ് റെന്റിനാന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ ഒരു മാസത്തെ റെന്റ് നമ്മുടെ ബിൽഡിങ്ങിന്, ഞാനിപ്പോ ഇവിടെ എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്ന ഏതാണ്, റെന്റിനാണ് എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ബിൽഡിംഗ് റെന്റിനാണ് ഒരു മാസത്തെ റെന്റ് 10,000 രൂപ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ബിൽഡിംഗ് ഓണർക്ക് ഓരോ മാസവും 10,000 രൂപ വെച്ച് നമ്മൾ എന്ത് കൊടുക്കാണ്, റെന്റ് കൊടുക്കാണ്. അപ്പൊ ഒരു വർഷത്തിന് നമ്മള് 120,000 രൂപ എന്തായിട്ട് കൊടുക്കും, നമ്മള് റെന്റ് ആയിട്ട് കൊടുക്കും അല്ലെ. 120,000 രൂപ മാസത്തെ റെന്റ്, 10,000 രൂപ ഓരോ മാസവും കൂട്ടി ഒരു വർഷം എത്ര വരും, 120,000 വരും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, നമ്മള് മാർച്ച് മാസം നമ്മൾക്ക് റെന്റ് ഉണ്ട്, റെന്റ് എത്ര തന്നെയാ വരുന്നത്, 10,000 ആണ് വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 6 മാസത്തെ റെന്റും കൂടി നമ്മൾ എക്സ്ട്രാ പേ ചെയ്തു എന്ന് വിചാരിക്കും. അതായത് ഒരു 60,000 രൂപയും കൂടി, അതായത് മാസം 10,000 ആണ്, അപ്പൊ ഒരു വർഷം 120,000 ആണ്. പക്ഷെ മാർച്ച് മാസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ എത്രയും കൂടി പേ ചെയ്തു, നമ്മള് ഒരു 60,000 കൂടി പേ ചെയ്തു. അപ്പൊ ഈ ഒരു വർഷം ടോട്ടൽ നമ്മള് 120,000. ഇത് നമ്മൾ സാധാരണ അടയ്ക്കേണ്ടത്, ഒരു മാസത്തെ റെന്റ് 10,000, ഒരു വർഷത്തെ റെന്റ് 120,000. ഇതിന്റെ കൂടെ നമ്മള് 60,000 രൂപയും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെന്റ് പേ ചെയ്തു. അങ്ങനെ ടോട്ടൽ നമ്മള് 180,000 രൂപ ഈ ഒരു വർഷം റെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു വർഷത്തെ റെന്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, 120,000 ഉള്ളൂ. ബാക്കി നമ്മൾ അടച്ചിട്ടുള്ള 60,000 രൂപ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ റെന്റാണ്, നമ്മൾ മുൻകൂട്ടി പേ ചെയ്തതാണ്. ഓക്കെ, അതിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ. അപ്പൊ നമ്മൾ ടോട്ടൽ റെന്റ് ആയിട്ട് എത്ര കൊടുത്തിട്ടുണ്ട്, 180,000 കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെന്റിന്റെ അകത്ത് 120,000 ഈ വർഷത്തെ റെന്റും ബാക്കി വരുന്ന 60,000 രൂപ അടുത്ത വർഷത്തേക്കുള്ള റെന്റ് നമ്മൾ മുൻകൂട്ടി കൊടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക, ഇക്കാര്യം മൈൻഡിൽ വെക്കുക. ഇനി നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കേ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുമ്പോ, ഇവിടെ ഞാൻ ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. ഇതൊരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡില് റെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര വന്നിട്ടുണ്ടാവും, നമ്മൾ ടോട്ടൽ എത്ര റെന്റ് കൊടുത്തത് നിങ്ങൾക്കറിയാം, 180,000. അപ്പൊ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് റെന്റ് എന്ന് പറഞ്ഞിട്ട് 180,000 വന്നിട്ടുണ്ടോ? കാരണം നമ്മൾ കൊടുത്ത റെന്റ് 180,000 ആണ്, പക്ഷെ 120,000 മാത്രമേ ഈ വർഷത്തെ റെന്റ് ഉള്ളൂ, ബാക്കി 60,000 രൂപ അടുത്ത വർഷത്തെ റെന്റ് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ അക്രുവൽ കോൺസെപ്റ്റ്. ഈ അക്രുവൽ കോൺസെപ്റ്റ് പ്രകാരം ഒരു വർഷത്തെ എക്സ്പെൻസ് മാത്രമേ ഫൈനൽ അക്കൗണ്ട്സിൽ എടുക്കാൻ പാടുള്ളൂ, നമ്മള് ആ വർഷത്തെ എക്സ്പെൻസ് മാത്രമേ നമ്മൾ അവിടെ കാണിക്കാൻ പാടുള്ളൂ. ഇപ്പൊ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ ഈ ഒരു വർഷത്തെ എക്സ്പെൻസ് മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ അടുത്ത വർഷത്തെ എക്സ്പെൻസ് ഈ വർഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. ആ ഒരു വർഷത്തെ എക്സ്പെൻസ് എത്രയാണോ ആ എക്സ്പെൻസ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, റെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എന്ത് എഴുതി, എത്ര വന്നിട്ടുണ്ട്, 180,000 വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ വർഷത്തെ റെന്റ് എത്രയുള്ളൂ, 120,000 ഉള്ളൂ. അപ്പൊ നമ്മള് 180,000 വന്ന എക്സ്പെൻസ് ശരിക്കും വരേണ്ടത് എത്രയാണ്, 120,000 അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, എക്സ്പെൻസ് കുറയ്ക്കണം. കാരണം ആ വർഷത്തെ എക്സ്പെൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ എത്ര ആക്കണം, 180,000 ഉള്ളത് എത്രയിലേക്ക് മാറ്റണം, 120,000 ആക്കി മാറ്റണം. അപ്പൊ നിങ്ങൾ പഠിച്ച്, നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്, എക്സ്പെൻസ് കൂടുമ്പോ ഡെബിറ്റ് ആണ്, എക്സ്പെൻസ് കുറയുമ്പോ ക്രെഡിറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മള് ഈ റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കാൻ പോവാണ്. അപ്പൊ റെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ് പറയുന്നത്, റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കുറയ്ക്കാൻ പോവാണ്. റെന്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ റെന്റിനെ ക്രെഡിറ്റ് ചെയ്യണം.
ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. റെന്റിനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് 180,000 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് 120,000 ആക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു എക്സ്ട്രാ ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്താ, ഒരു എക്സ്പെൻസ് നമ്മൾ മുൻകൂട്ടി അടച്ചതാണ്, പ്രീപെയ്ഡ് ആണ്. എത്ര രൂപ? 60,000 രൂപ അല്ലെ, അത് പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ അടച്ചതാണ്. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ആ ഒരു 60,000 രൂപ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അസറ്റാണ്. അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ഒരു കറണ്ട് അസറ്റാണ്, ഒരു അസറ്റാണ്. കാരണം നമ്മളൊരു ഡെപ്പോസിറ്റ് പോലെ അവിടെ റെന്റ് കൊടുത്തു വെച്ചതാ, ഒരു ഡെപ്പോസിറ്റ് പോലെ. ഇനി ഒരു 6 മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട, റെന്റ് കൊടുക്കണ്ട, നമുക്ക് ഭാവിയിൽ ഒരു ബെനിഫിറ്റ് കിട്ടാനുണ്ട്. ഇനി ഒരു 6 മാസത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, റെന്റിന്റെ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, റെന്റ് നമ്മൾ കൊടുക്കണ്ട. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. അപ്പൊ ഇവിടെ പ്രീപെയ്ഡ് റെന്റ് 60,000 രൂപ ഇതിലൊരു അസറ്റാണ്. അപ്പൊ അത് എവിടെ വരികയും വേണം, ബാലൻസ് ഷീറ്റിൽ. അപ്പൊ അസറ്റ് ഇവിടെ കൂടുന്നു അല്ലെ. പ്രീപെയ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് എന്താവാണ്, കൂടുകയാണ് ചെയ്യുക. നമ്മൾ ഒരു 60,000 രൂപ അസറ്റ് ആയിട്ട് കാണിക്കുകയാണ്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം അസറ്റ് കൂടാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഞാൻ ഇങ്ങനെ കാണിക്കാൻ പോവാണ്. ഇവിടെ എന്താ വരിക, പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യ, ഡെബിറ്റ് ചെയ്യ. പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മള് പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാ, ഡെബിറ്റ് ചെയ്യാ. എന്നിട്ട് എന്തിനെ ക്രെഡിറ്റ് ചെയ്യാ, നമുക്കിവിടെ എക്സ്പെൻസ് കുറയ്ക്കണ്ടേ, അപ്പൊ നമുക്ക് റെന്റിന് എന്ത് ചെയ്യാ, ക്രെഡിറ്റ് ചെയ്യാ. എത്ര രൂപയാണ് നമ്മൾ കാണിക്കേണ്ടത്, 60,000 രൂപ. ഇവിടെ എത്ര വരും, 60,000 രൂപ. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് പ്രീപെയ്ഡ് റെന്റ് എത്ര, 60,000. ഇത് എത്ര വരും, 1,00,000. ഇവിടെ എത്ര കാണിക്കാം നമുക്ക്, 20,000. നമുക്ക് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണെന്ന് വിചാരിക്കുക. ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡ് എടുക്കുക, അസറ്റ് സൈഡ് എടുത്തിട്ട് നമ്മള് പ്രീപെയ്ഡ് റെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കാണിക്കുക, 60,000 കാണിക്കുക ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ. ഇതാണ് നമ്മൾ ഏതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരിക, പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ മനസ്സിലാക്കുക, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ഒരു അസെറ്റ് ആണ്. എന്താണ്, ഒരു അസെറ്റ് ആണ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഔട്ട് സ്റ്റാൻഡിംഗ് ഇൻകം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.